ഹായ് 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 ചെയ്യാൻ പറയാം എല്ലാവർക്കും. ഞങ്ങളുടെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. അയ്യോ, അപ്പം ഞങ്ങൾ അടുത്തതായിട്ട് നമ്മുടെ വണ്ടിയിലേക്ക് സംഭവ സാമഗ്രികളൊക്കെ കയറ്റാൻ വേണ്ടി പോവാണ്. അപ്പം നമ്മൾ എവിടേക്കാ പോണോക്കോ? വെറൈറ്റി സ്ഥലത്തേക്ക്. വെറൈറ്റി ഒരു വെറൈറ്റി പിടിക്കണം. സംബന്ധം വെച്ചാൽ എന്താ പരിപാടി വെച്ചാൽ, ഞങ്ങൾ നാട്ടിലെ ജീവിതം മടുത്തു. ഇനി കാട്ടിലെ ജീവിതമാണ്. ആ ഞാൻ വനവാസത്തിന് വേണ്ടി ഇറങ്ങുകയാണ് ഞങ്ങൾ. അപ്പോൾ വനവാസത്തിന് വേണ്ടി ഇറങ്ങുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാണ്ട് നമ്മളുടെ വണ്ടി റെഡിയാണ്. വണ്ടിയിലേക്ക് ബെഡ് കാര്യങ്ങളൊക്കെ സെറ്റാക്കി കയറ്റി വെക്കണം. ഒന്നും കയറ്റിയില്ല, കംപ്ലീറ്റ് സാധനം പുറത്ത് കിടക്കുകയാണ്, ഒന്നും കയറ്റിയില്ല. അപ്പോൾ എന്തായാലും നമ്മളുടെ യാത്ര എന്ന് പറയുന്നത് അധികം ദൂരമൊന്നും ഇല്ലെങ്കിലും പക്ഷേ ഒരു 2-3 ദിവസത്തിന് ഞങ്ങൾ വീട്ടിൽ നിന്ന് മാറി നിൽക്കുന്ന ഒരു പരിപാടിയാണ്. വീട്ടിൽ നിന്ന് മാറി നിൽക്കുമെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞുതരാം. നമ്മൾ 2-3 ദിവസം നിൽക്കുന്നുണ്ടല്ലോ, അപ്പോൾ അതിന് വേണ്ട മസാലകളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി വെളിച്ചെണ്ണ എടുത്ത് വെക്കണം. സാധനങ്ങൾ ഏറെക്കുറെ വാങ്ങിയിട്ടുള്ളൂ, അതൊക്കെ റെഡിയാക്കണം. ചൂണ്ടൽ നമ്മൾക്ക് ആവശ്യമാണ്, ചൂണ്ടലിൻ്റെ പണിയെടുക്കണം. എടാ മോനെ, ആ ബെഡ് കയറ്റി വെച്ചോ. പത്തരം കാര്യങ്ങളാണ്, ഒരുപാട് കാര്യങ്ങൾ റെഡിയാക്കേണ്ട. അതുപോലെ തന്നെ നമ്മൾ വലിയൊരു യാത്ര പോകുന്നത് പോലെ തന്നെ 2 ദിവസത്തേക്കില്ല നമ്മളുടെ കുക്ക് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ, നമ്മളുടെ എന്താ പറയുക, പാത്രങ്ങൾ, അടുപ്പ്, അതുപോലെ തന്നെ അതിൽക്ക് വേണ്ട മസാലകൾ കാര്യങ്ങളൊക്കെ നമ്മൾ കൊണ്ടുപോകുന്നുണ്ട്. കാരണം 2 ദിവസം നമ്മൾ ഒരു കാടിനകത്ത് സ്റ്റേ അടിക്കാൻ വേണ്ടി പോവുകയാണ്. കാടെന്ന് പറഞ്ഞാൽ അത് എന്താ, നിലമ്പൂർ ഫോറസ്റ്റിലെ സൗത്ത് ഡിവിഷനാണ്. നിലമ്പൂർ സൗത്ത് ഡിവിഷൻ ഫോറസ്റ്റിൻ്റെ ഒരു ഭാഗത്തേക്കാണ് ഞങ്ങൾ പോകുന്നത്. ഇത് ഭയങ്കര രസമായിരിക്കും. എങ്ങനെ? ആ ഒരു ബെഡ് നമ്മൾ കയറ്റി വെച്ചിട്ടുണ്ട്. നമ്മുടെ ബെഡൊക്കെ എങ്ങനെ കയറ്റി വണ്ടിയിൽ വെക്കുകയോ എന്നൊക്കെ കാണിച്ചു തരണമാണ്. സാധാരണ നമ്മളുടെ എല്ലാ വീഡിയോകളിലും നമ്മളിതൊക്കെ കാണിക്കുന്നതാണ്. ബെഡ് ഇങ്ങനെ ഓരോ പീസാണ്, ഓരോ പീസായിട്ടാണ് ഉണ്ടാവുക. അത് നമ്മുടെ ബാക്കിൽ അങ്ങനെ അടുക്കി വെക്കാറാണ് പതിവ്. ഇനി നമ്മൾക്ക് വെള്ളം കൊണ്ടുപോകാൻ ക്യാനാണുള്ളത്. കാരണം നമ്മൾ പോകുന്ന സ്ഥലം എന്ന് പറയുന്നത് നമ്മൾ പ്രൈവറ്റ് പ്രോപ്പർട്ടിയിലേക്കാണ് പോകുന്നത്. പക്ഷേങ്കിൽ ചുറ്റും കാടാണ്. അപ്പോൾ ആ ഒരു കാട്ടിൽ നിൽക്കുന്നൊരു എക്സ്പീരിയൻസ് കിട്ടാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ആ ഒരു ലൈഫ് അതൊന്ന് എക്സ്പീരിയൻസ് ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങുവാണ് ഞങ്ങൾ രണ്ടുപേരും. എത്ര ദിവസത്തേക്കാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അധികമൊന്നുമില്ല, 2-3 ദിവസത്തേക്കാണ്. പക്ഷേങ്കിൽ നമ്മൾ എല്ലാവിധ സാധനങ്ങളും കൊണ്ടുപോകേണ്ടത്. അതുപോലെ തന്നെ കാട്ടിലെ ലൈഫാണ് ഇനി നമ്മളുടെ കുറച്ച് ദിവസത്തേക്ക് നിങ്ങളുടെ മുമ്പിലേക്കാണ് എത്തിക്കുന്നത്. ഞങ്ങൾ തന്നെ കാട്ടിലെ ലൈഫ് എൻജോയ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ കിടത്തം കാര്യം വരുന്നത് നമ്മൾ ടെൻ്റ് അടിക്കുന്നതല്ല, നമ്മുടെ ഓട്ടോ ലൈഫ് തന്നെ ചെയ്യുന്നത്. ഓട്ടോ ലൈഫ് ആയതുകൊണ്ട് തന്നെ ഓട്ടോറിക്ഷയിൽ തന്നെയാണ് നമ്മൾ കിടക്കുന്നത്. അതിന് പറ്റിയ സ്പോട്ടാണ് എന്നാണ് ഞാൻ പോയി നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായത്. ഇനിയിപ്പോൾ അവിടെ ചെന്നിട്ട് നമുക്ക് അനുസരിച്ച് ചെയ്യണം. പിന്നെ നമ്മളത് ടെൻറ്റും ഇല്ല കേട്ടോ. ഏതായാലും കുക്ക് മല്ലിക്കെട്ടാണ്. എന്തേ കയറുന്നില്ലേ? ഏഹ് വണ്ടി ചെറുതായോ? വണ്ടി ചെറുതായോ? എന്തുവാടെ ഏടാ മോനെ, സംഭവം മറന്നുട്ടോ. കിട്ടലുണ്ട് പറയുമ്പോ ഒരു സാധനമല്ല ഒന്ന് അതിക്കറിയോ. ആ ഒരു ഇത് മാത്രമേ ഉള്ളൂ വെക്കാൻ. ആ വെക്കണ സെറ്റായി. ഇനി ആ ഒരു പീസും കൂടി വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ കാര്യം ഓക്കെ ആവും. എനിക്ക് ചൂണ്ടലുണ്ടാക്കണം, ഞാൻ ചൂണ്ട ഉണ്ടാക്കട്ടെ. കാരണം എന്താ വെച്ചാൽ കുക്ക് കുക്കുള്ള ചൂണ്ടയൊക്കെ കണ്ടെടുത്തുണ്ട്. ഞാൻ ചൂണ്ടലൊന്നും സാധാരണ ഇടാൻ വേണ്ടി പോക്കില്ല, എനിക്ക് നല്ല ടൈം കിട്ടാറില്ല. ഞാൻ എൻ്റെ ടാക്സി ആയിട്ട് ഫുൾ ടൈമായിട്ട് ഓട്ടത്തിലായിരിക്കും എൻ്റെ ലക്ഷ്യത്തിൻ്റെ പിറകെ ഓടാൻ വേണ്ടിയിട്ട്. അതിന് വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു ദിവസം പോലും ഞാൻ റെസ്റ്റ് എടുക്കാറില്ല. ഞാൻ എല്ലാ ദിവസവും ഞാൻ വണ്ടിയായിട്ട് ഓടാൻ ഇറങ്ങുന്ന വ്യക്തി. അതുകൊണ്ട് തന്നെ എനിക്ക് ഞാൻ തോടും പോയാൽ കാടൊന്നും ഞാൻ വല്ലാതെ പോക്കില്ല. ഒരുപാട് മുന്നേ 10-ാം ക്ലാസ് കഴിഞ്ഞ് എൻ്റെ ഒരു സ്കൂൾ ജീവിതം കഴിഞ്ഞതിന് ശേഷം ഞാൻ കുറച്ചൊക്കെ നടന്നെങ്കിലും പിന്നീട് ആ ഒരു വൈക്കും ഞാൻ വല്ല പോയില്ല. ഏതായാലും എനിക്കും തന്നെ പഴയൊരു ഓർമ്മയാണ് ഇതൊക്കെ. ഞാനിങ്ങനെ ചൂണ്ടയുടെ പണി ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുമായിരുന്നു. ഇതൊരു 70mm ഈർപ്പയാണ് അല്ലേ, അതായിരുന്നു വാങ്ങിയത്. അപ്പോൾ 2 ചൂണ്ട ഉണ്ടാക്കണം. ഉക്കുവിന് ചൂണ്ടല്ല, ഡിക്കി ചൂണ്ടല്ല. അപ്പോൾ 2 ചൂണ്ട ഉണ്ടാക്കണം. അതുപോലെ തന്നെ നമ്മുടെ പൗഡറും കാര്യങ്ങളൊക്കെ റെഡി ആക്കണം. ചൂണ്ടയൊക്കെ ഉണ്ടാക്കിയിട്ട് സെറ്റ് ആക്കിയിട്ട് കാണിച്ചു തരാം അല്ലേ. ഏതാണ്ട് ചൂണ്ടലോടെ? ഉപ്പ്, മഞ്ഞൾ, മല്ലി, മുളക്, ചായപ്പൊടി, പിന്നെ ബ്രെഡ് ഉണ്ട്, അത് വെളിച്ചെണ്ണക്ക് മാസമല്ലത്. പിന്നെന്താ ഉള്ളത്? അത് മുട്ടയാണ്, ഈ പുതിയ മുട്ടയാണ്. പിന്നെ ഇതിലുള്ളത് പഞ്ചസാരയുണ്ട്. നമ്മൾ 1 കിലോ എടുക്കുന്നുണ്ട്. മുട്ട നമ്മൾ കയ്യിൽ കരുതുക തന്നെ ഉള്ളൂ. കാരണം നമ്മൾക്ക് അധികമുള്ള തീറ്റ എന്താണെന്ന് വെച്ചിട്ടുണ്ടോ, മീനായിരിക്കും. മീൻ കിട്ടൂലേ? ഇത് പിടിക്കൂലേ? വലുണ്ട്. ആ നമ്മുടെ വലുണ്ട്. വല ഇവിടെ അല്ലേ, ഇവിടെ താഴത്തില്ലോ വല ഇല്ലേ? ആ വല ഇവിടെ കിടക്കും. ആ വലുണ്ട്. ഇത് നമ്മളുടെ വലയാണ്. അപ്പോൾ വല കൊണ്ടുപോകുന്നുണ്ട് നമ്മൾ. അങ്ങനെ ഫിഷിങ് തന്നെയാണ് മെയിനായിട്ട് ചെയ്യാൻ പോകുന്നത്. അതുപോലെ തന്നെ നമ്മൾ പുഴയാണല്ലോ, പുഴ ഒരു പുഴക്കരയിലാണ് ഈ ഒരു സ്പോട്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ ലൊക്കേഷൻ എന്ന് പറയുന്നത്. ബ്രെഡ് ആംപ്ലേറ്റ് അല്ലേ, അത് ചെയ്യാം.
പാൽപ്പൊടിപ്പേക്ക് വേണമെങ്കിൽ വാങ്ങാം നമുക്ക്. പിന്നെ നമ്മള് അധികം ദിവസം ഒന്നുമില്ലല്ലോ. ഞാൻ സാധാരണ വീട്ടില് കട്ടനാണ് കുടിക്കാറ്, അപ്പൊ അതുകൊണ്ടാണ് എനിക്ക് അവമ്മക്ക് വലിയ ക്രൈസ് ഇല്ലാത്തത്. എന്ത്, അത് കുഴപ്പമൊന്നുമില്ല. ആ അമ്മ പറയാ ബെഡ് വേണ്ട, അതിൽ ചളിയൊക്കെ ആയിണ്ട്, അപ്പൊ കുഴപ്പമില്ല. ആകെ രണ്ട് ദിവസമല്ലേ ഉള്ളൂ, രണ്ടു ദിവസമല്ല മൂന്ന് ദിവസവും ചിലപ്പോ. ഏതായാലും അത് കഴിഞ്ഞിട്ട് നമ്മളുടെ യാത്ര ആരംഭിക്കുന്നതിൻ്റെ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യാനാണ് ഞങ്ങൾ ഇത്തരത്തിൽ ലൈഫ് എടുക്കുന്നത്. ഞങ്ങൾ തന്നെ ഞങ്ങൾക്കും ചെയ്യാനുള്ള ആഗ്രഹമുള്ള ഒരു ലൈഫാണത്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ യാത്രേൻ്റെ ആ ഒരു ഗ്യാപ്പ് ഉണ്ടല്ലോ, അത് ഫില്ലാവും ചെയ്യും. ഇത് കഴിഞ്ഞ ഉടനെ നമുക്ക് വണ്ടി പണിയെടുക്കണം, യാത്ര പോകണം, അത്രേ ഉള്ളൂ. ഓക്കെ, എന്നാൽ പിന്നെ ഇതൊക്കെ ഒന്ന് സെറ്റ് ആക്കട്ടെ കേട്ടോ. ഇതാണ് നമ്മുടെ വലിയ കൊക്ക, ഉള്ളേര് വലുത് അല്ലേ, ഇതാണ് വലുത് ഉള്ളേർ. പിന്നെ നമ്മൾ എന്താ ചെറിയ കൊക്ക എടുത്തിട്ടുണ്ടതാ ഈ സൈസ്, ഇതുണ്ട്. ഓക്കെ, ഇത്തരത്തിൽ രണ്ട് കൊക്കയാണ് ഉള്ളത്. കൊക്കുവിൻ്റെ അടുത്ത് ആൾറെഡി ചൂണ്ടലുണ്ട്. അപ്പോൾ ഞാൻ എനിക്ക് വേണ്ടിയിട്ടാണത്. പിന്നെ എനിക്ക് പൊട്ടുകൊണ്ട് എടുക്കരുത്, ഞാൻ കൊക്ക കുറേ വാങ്ങിയ ചൂണ്ടൽ പൊട്ടാൻ സാധ്യതയുണ്ട്. ഇങ്ങനെ പോകുമ്പോൾ ചൂണ്ടലൊക്കെ ഞാൻ പൊട്ടും, ഞാൻ പൊട്ടും, അവരെ കുടുങ്ങിയാണ്ട് പൊട്ടും ചെയ്യും. അപ്പം നമുക്ക് ചടക്കും, അതുകൊണ്ട് ഞാൻ എക്സ്ട്രാ വാങ്ങിക്കും സാധനം. കട്ടൻ ചായ, കട്ടൻ ചായയാണ് പ്രത്യേകം ഉറക്കം പറഞ്ഞാ. അതെ, കട്ടൻ ചായ കേട്ടത്. ഇത് ചൂണ്ടൽ സാധാരണ കെട്ടണ പോലെ, അതായത് നമുക്ക് സാധാ കെട്ട് കെട്ടണ പോലെ അല്ലല്ലോ. നമ്മൾ ഈ കൊക്കമ്മ പതിക്കുകയെന്ന് ഞങ്ങളവിടെ പറയാം. ഞങ്ങളവിടെ സാധാരണ പതിക്കുന്ന ഒരു ടൈപ്പാണ് ഈ ഒരു പതി എന്ന് പറയുന്നത്. പക്ഷെ എങ്കിലും എനിക്കത് ഇതുമത്തെ ടച്ചൊക്കെ വിട്ടുക്കണ്ടോ. അപ്പൊ എനിക്ക് ആക്കം പോലെ ചെയ്യാനേ കഴിയുള്ളൂ. എല്ലാ സംഭവങ്ങളും റെഡിയാക്കിയിട്ട് ചൂണ്ടല് കണ്ടിടണം. അതൊക്കെ അമ്മ കൊക്കൂരും മുടിയാട്ടോ പൈസ കൊടുക്കുന്നത്. ഓ മനസ്സിലായി, കൊക്കൂരിന്റെ കോലം മാറും കേട്ടോ. എന്റെ കോലം മാറ്റം പോകുകയാണ് ഞാൻ. പിന്നെ നമുക്ക് കുറച്ച് ഉള്ളിയും തക്കാളി അങ്ങനത്തെ സംഭവങ്ങൾ എടുത്തിരുന്നു. പൊടി, പഞ്ചസാര, അങ്ങനെല്ലാം ആയി എടുത്തിട്ടുള്ളൂ. ഇത് നമുക്കൊരു രണ്ട് ദിവസത്തിനും മൂന്ന് ദിവസത്തിനൊക്കെ ഉണ്ടാവാൻ സാധ്യത ഉണ്ട്. ഇനി നമ്മുടെ പരിപാടി എന്താ വെച്ചാൽ ബെഡ്. ആ നമ്മുടെ ബെഡ് ഇവിടെ ഹാളിൽ ഇങ്ങനെ ടേക്ക് വേണം. ഓ ഇത് എടുക്കണടാ, കന്നാസ്. അതെ, കന്നാസ് റെഡി. കന്നാസ കണ്ണ് എടുത്ത് വെച്ചതാണ് കഴുകാൻ. അതിൻ്റെ ഒക്കെ ലിറ്ററിന്റെ ക്യാനാണ്. ഇതാണ് നമ്മളുടെ യാത്രകളിൽ നമ്മൾ കൊണ്ടുപോകാറുള്ള ക്യാൻ എന്ന് പറയുന്നത്. ഇനി നമ്മളുടെ ബെഡ് കാര്യങ്ങളൊക്കെ രാവിലെ എടുത്തു വെക്കുക. നമ്മൾ നാളെയാണ് പോകുന്നത്. ഇന്ന് എല്ലാ സംഭവങ്ങളും ഒരുക്കി വെച്ച് കഴിഞ്ഞാൽ നാളെ പോകാൻ വേണ്ടി സുഖമല്ലെന്ന് കഴിഞ്ഞിട്ടാണ്. നമ്മളുടെ വണ്ടിയും തന്നെ ഒന്ന് കഴുകാനായിട്ട്, ഞങ്ങളന്ന് കഴിഞ്ഞ വീട്ടിൽ പറഞ്ഞ പോലെ പിന്നീട് ഞാൻ കഴുകിയില്ലല്ലോ, ആ കലമ്പായി കിടക്കുകയാണ്. അതൊക്കെ ഇനി ഇതും കൂടി കഴിഞ്ഞ് വന്നിട്ട് ചെയ്യാം. ബെഡ് എന്തായാലും ഇങ്ങനെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മളുടെ പരിപാടി അങ്ങനെ കൊതുകുതിരിയല്ലേ, കൊതുകുതിരി വാങ്ങണം. അതുപോലെ തന്നെ കൊതുക് കടിക്കാക്കാനുള്ള എന്തോ ഒരു ക്രീമോ ഓയിലോ എന്തോ ഒന്നുണ്ട്, അതൊന്ന് വാങ്ങണം. ആണോ എനിക്കറിയില്ല, നമുക്ക് ചോദിച്ചാൽ. അതൊന്നും വാങ്ങണം. ആ ബ്രഷ് അല്ല, കോൾഗേറ്റ് എനിക്ക് ബ്രഷും വേണം. എനിക്ക് എന്താ ബ്രഷ് മനസ്സിലായോ, സോപ്പ് വേണ്ട. പിന്നെ നമ്മൾ അടുപ്പ് തവിടെ അടക്കണേ, അടുപ്പ് എടുക്കണം. ഞാൻ ഈ അടുപ്പ് എടുക്കുന്നുണ്ട്. അവിടെ തന്നെ പറ്റുകയാണെങ്കിൽ കല്ലൊക്കെ കൂട്ടിയിട്ട് അങ്ങനെ ഉണ്ടാക്കാം. പിന്നെ പാത്രങ്ങൾ എടുക്കണം. അപ്പോൾ ഏതായാലും ഞങ്ങൾ ആ ഒരു കാര്യങ്ങൾ, ഈ ഒരു യാത്രയല്ല നമ്മുടെ ഒരു ഗ്യാപ്പിൽ ചെയ്യുന്ന ഒരു വീഡിയോ ആണത്. അപ്പോൾ ഒരു ദിവസത്തിൻ്റെ പകുതി, അതായത് രാവിലെ തൊട്ട് ഉച്ച വരെയുള്ള കാര്യങ്ങളും ഉച്ചയ്ക്ക് ശേഷം വരുന്ന നൈറ്റിൽ വരുന്ന കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ രണ്ട് വീഡിയോകളായിരിക്കും ഒരു ദിവസം ഉണ്ടാവുക. ഒരു ദിവസം രണ്ട് വീഡിയോ ചെയ്യുന്നല്ല, ഒരു ദിവസം നമ്മൾ രണ്ട് വീഡിയോ ഷൂട്ട് ചെയ്യും. ഓരോ എല്ലാ ദിവസവും വീഡിയോ വരുന്നതായിരിക്കും. അത്തരത്തിലാണ് നമ്മളിത് പ്ലാൻ ചെയ്തിട്ടുള്ളത്. കാരണം എന്താ വെച്ചാൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ടാവും. മീൻ പിടിക്കൽ, അതുപോലെ തന്നെ നമുക്ക് പറ്റുവാണെങ്കിൽ ചെറിയ പാണ്ടി, അവിടുത്തെ സിറ്റുവേഷൻ അനുസരിച്ച് പാണ്ടി ഉണ്ടാക്കണം. ഞാനെ കണ്ടിട്ട് അവിടെ പാണ്ടിയൊക്കെ ഒഴുകാൻ പറ്റിയ നല്ല സ്പോട്ടാണ്, പാണ്ടിയിലൊക്കെ പോകാൻ പറ്റിയ പഴയ പരിപാടി. നല്ല രസമായിരിക്കും അത്. പിന്നെന്താ, ഫിഷിങ്ങിൻ്റെ മെയിനായിട്ട് വല വെക്കണം, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതുപോലെ തന്നെ ആ സ്ഥലത്തെ ഒന്ന് പരിചയപ്പെടണ്ടേ. അങ്ങനെയെങ്കിൽ നാളെ ഞങ്ങൾ ഇറങ്ങും. നാളെ എപ്പോഴാണ് ഇറങ്ങാം? ഒരു 10 മണിയൊക്കെ ആകുമ്പോൾ പോരെ, 10 മണിയൊക്കെ ആകുമ്പോൾ ഇറങ്ങിയാൽ പോരെ. 10 മണിയൊക്കെ ആകുമ്പോൾ ഞങ്ങളങ്ങനെ ഇറങ്ങും.
അപ്പൊ ഇനി വരുന്ന രണ്ട് ദിവസം ഞങ്ങൾ അടിച്ചു. രണ്ട് ദിവസം എന്ന് പറഞ്ഞാൽ രണ്ട് ദിവസം അല്ല, മിക്കവാറും മൂന്ന് ദിവസമാവും, മൂന്നോ നാലോ ദിവസം ആവാം. പക്ഷെങ്കിൽ ഞാൻ അങ്ങോട്ട് രണ്ട് ദിവസം വേണം, രണ്ട് പകൽ രണ്ട് രാത്രിയും ഞങ്ങൾ താമസിക്കാൻ പോകുന്നത് ഒരു ഫോറസ്റ്റിലാണ്. അത് സംഭവമായിരിക്കും. അപ്പം എല്ലാവരും വീഡിയോ മിസ് ചെയ്യാതെ കാണണം, സമ്പൂർണ്ണ സപ്പോർട്ട് ഉണ്ടാവണം, ഷെയർ ചെയ്യാനും ലൈക്ക് അടിക്കാനും കമൻറ്റ് ചെയ്താന്നും മറക്കരുത്. കാരണം ഞങ്ങൾ ഇതുവരെയായിട്ട് ചെയ്തിട്ടില്ല, ഓട്ടോ ലൈഫ് ചെയ്തിരിക്കണമെങ്കിൽ പോലും അതിൽ ഇത്തരത്തിലേക്കൊരു ക്യാമ്പിംഗ് ഒന്നും നമ്മൾ ചെയ്തിട്ടില്ല. ഇതൊരു അനുഭവം ഇതാദ്യമായിട്ടായിരിക്കും. അത് ഞങ്ങളുടെ നമ്മുടെ നാടാണ് പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മൾ ഇത്രയും കാലം നമ്മൾ സ്കൂൾ പഠിച്ച ടൈമിലൊക്കെ ചെയ്തിട്ടുണ്ടെന്നല്ലാതെ, പക്ഷേ ഇപ്പോൾ ഈ ഒരു ടൈമിലൊന്നും ചെയ്തിട്ടില്ല. പിന്നെ ഇപ്പോൾ വെള്ളമില്ല, ചൂടാണ്, വേനലാണ്, മഴ ചെറുതായിട്ടൊക്കെ പെയ്യുന്ന ഏരിയകളാണ് ഞങ്ങൾ പോകുന്ന ഏരിയ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഏതായാലും ഞങ്ങൾ ഇറങ്ങും, നാളെ ഇറങ്ങും. നാളെ ഇറങ്ങിയിട്ട് ഒരു 10 മണിയോ 9 മണിയോ ആ 9 or 10 മണിയൊക്കെ ആകുമ്പോൾ ഞങ്ങൾ ഇറങ്ങും. ഇറങ്ങിയിട്ട് നമുക്ക് ഫുൾ വീഡിയോ ഒക്കെ ആയിട്ട് ഞങ്ങളിങ്ങനെ വരും. അപ്പോൾ നമ്മുടെ എല്ലാ ദിവസവും നമ്മുടെ വീഡിയോകൾ വരുന്നതായിരിക്കും. നമ്മുടെ ഫോറസ്റ്റ് ലൈഫ് അല്ലേ, ഫോറസ്റ്റ് ക്യാമ്പിംഗ് ലൈഫാണ് നമ്മൾ ചെയ്യുന്നത്. ഓട്ടോ ലൈഫ് തന്നെയാണ് ഉൾപ്പെടുത്തി ചെയ്യുന്നത്, കാരണം നമ്മൾ ഓട്ടോയിലാണല്ലോ കിടക്കുന്നത്. ഏതായാലും ഞങ്ങൾ ഈ ഒരു വീഡിയോ വിളിച്ച് വൈൻഡ് അപ്പ് ചെയ്യാണ്. അടുത്ത വീഡിയോ എന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലത്തെ ക്യാമ്പിംഗ് ലൈഫാണ്. അപ്പോൾ എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്ത് തരാം. നിങ്ങളുടെ അഭിപ്രായമൊക്കെ ഒന്ന്, ആ ടെൻ്റ് ഉടനെ അടിപൊളിയാണ്. കാരണം ആ സ്പോട്ട് നാളെ നിങ്ങൾ കാണുമ്പോൾ മനസ്സിലാവും, ആ ടെൻ്റ് ഉണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും എന്നുള്ളത്. കാരണം അത്രയും നല്ല സ്പോട്ടാണത്. ഞാൻ നേരിട്ട് പോയി കണ്ട് ഓക്കെ ആക്കി പോകുന്നൊരു സ്പോട്ടാണ്. ഏതായാലും നമുക്ക് നാളെ കാണാം. ഞങ്ങൾ ഈ ഒരു വീഡിയോ വിളിച്ച് വൈൻഡ് അപ്പ് ചെയ്യണത്. നിങ്ങൾക്ക് ഞങ്ങളിങ്ങനെ ചെറിയ പരിപാടിക്ക് ഇറങ്ങുകയാണ് എന്ന് പറഞ്ഞ ചെറിയൊരു വീഡിയോ ആയിരുന്നു. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഓക്കെ, ബൈ.